Hello friends, welcome to Mandarzap. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് GK പോയിന്റ്സ് ആണ്. അപ്പം എല്ലാവർക്കും once again welcome to Mandarzap. അപ്പം നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു GK പോയിന്റ് ഓഫ് വ്യൂസ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പവർ ഹൈറാർക്കിയെ കുറിച്ചാണ്. പവർ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അതിന് സെക്കൻഡ് ഏത് കോടതി വരുന്നു, അതിനുശേഷം എന്ത് വരുന്നു എന്നുള്ളൊരു അതുപോലുള്ളൊരു പിരമിഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട് നമ്മുടെ കോർട്ട് സിസ്റ്റത്തിന്, അഥവാ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് സുപ്രീം കോടതിയാണ്, അത് നമ്മൾ ഓർക്കണം. അപ്പോൾ സുപ്രീം കോർട്ടാണ് ഏറ്റവും ടോപ്പിൽ, അതാണ് ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനുശേഷം ഹൈക്കോർട്ട്സ് ആണ് വരുന്നത്. അപ്പം ഹൈക്കോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 25 ഹൈക്കോർട്ട്സ് ആണ് അപ് ടു ദ ഡേറ്റ് ആയിട്ട് ഉള്ളത്. അതിൽ ഏറ്റവും അവസാനം ഫോം ചെയ്തത് നമ്മുടെ അമരാവതി ഹൈക്കോർട്ട് ആണ്, അത് ആന്ധ്രാപ്രദേശിന്റെ ഹൈക്കോർട്ട് ആണ്, അതാണ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ളത്. അതിന് ശേഷം എന്താ പറയുക, നമ്മൾ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ പവർ ശ്രേണിയിൽ രണ്ടാമത് നിൽക്കുന്ന സംഭവം ഹൈക്കോർട്ട്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിന് താഴെയായിട്ട് ജില്ലാ കോടതികളുണ്ട്, പിന്നെ സബ് കോടതികളുണ്ട്, സബ് കോർട്ട്സ് ഉണ്ട്, പിന്നെ മുൻസിഫ് കോർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോർട്ട്സ് ഉണ്ട്. അപ്പം മുൻസിഫ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ടും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മുൻസിഫ് കോടതി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് നമ്മുടെ ക്രിമിനൽ മജിസ്ട്രേറ്റ് കോടതി, മജിസ്ട്രേറ്റ് കോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജുഡീഷ്യറിയുടെ പവർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ. അപ്പം ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ട്, അതിൻ്റെ താഴെ ഹൈക്കോർട്ട്, അതിൻ്റെ താഴെ ഡിസ്ട്രിക്ട് കോർട്ട്സ്, അതിൻ്റെ താഴെ സബ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്, മുൻസിഫ് കോർട്ട്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. അപ്പം ഇനി നമ്മൾ നമ്മുടെ സുപ്രീം കോടതിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ജുഡീഷ്യറിയിൽ തന്നെ ഏറ്റവും ടോപ്പിലുള്ള കോർട്ടാണ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് നിലവിൽ വരുന്നത് 1950 ജാനുവരി 28 ആണ്. 1950 ജനുവരി 28 ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് നമ്മൾ ഓർക്കുക. വെൻ ദ സുപ്രീം കോർട്ട് വാസ് ഫോംഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ കെയിം ടു എസ്റ്റാബ്ലിഷ്മെന്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 1950 ജാനുവരി 28 എന്നുള്ളൊരു ആൻസർ ആണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പം മറ്റ് അറിയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കോർട്ടിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ, സുപ്രീം കോർട്ടിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ, ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ്. അതുപോലെ തന്നെ വാച്ച് ഡോഗ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളുടെ, മൗലിക അവകാശങ്ങളുടെ വാച്ച് ഡോഗ് അഥവാ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ കാവൽക്കാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ ഒരു സുപ്രീം കോർട്ട് തന്നെയാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് എന്ന് പറയാം. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നോ നമുക്ക് പ്രൊട്ടക്ടർ എന്നോ സംരക്ഷകൻ എന്നോ ഒക്കെ വിളിക്കാവുന്നത് ആര് തന്നെയാണ്, സുപ്രീം കോർട്ടിന് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മളൊരു GK പോയിന്റിലാണ് ലീഗൽ സൈഡിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂഷന്റെ സൈഡിൽ നിന്നല്ല ഇതിനെ നോക്കുന്നത് ഈ ഒരു ക്ലാസ്സിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് GK ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞു പോകാനുള്ളത്. അപ്പം ഇന്ത്യൻ സുപ്രീം കോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം. ഇന്ത്യൻ സുപ്രീം കോർട്ട് ന്യൂഡൽഹിയിലാണ്, അല്ലെ? അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് ഇന്ത്യൻ സുപ്രീം കോർട്ടുള്ളത്, തിലക് മാർഗിലാണ് ഇന്ത്യൻ സുപ്രീം കോർട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു ചോദ്യമാണ്, സുപ്രീം കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ഏതാന്നുള്ളൊരു ചോദ്യം. അത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും പഠിക്കും. ആർട്ടിക്കിൾ 124 ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ എത്ര ജഡ്ജിമാരുണ്ട് എന്നുള്ളൊരു ചോദ്യം, അത് നമ്മുടെ GK ചോദ്യമാണ്. എത്ര ജഡ്ജിമാരാണ് നിലവിൽ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ? 34 ജഡ്ജസ് ആണുള്ളത്, ഇൻക്ലൂഡിംഗ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അടക്കം 34 ജഡ്ജസ് ആണ് സുപ്രീം കോടതിയിലുള്ളത്. പണ്ട് നമ്മുടെ സുപ്രീം കോടതി നിലവിൽ വരുന്ന സമയത്ത് എത്ര ജഡ്ജിമാരുണ്ടായിരുന്നു? 8 ജഡ്ജിമാരായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്, ഇൻക്ലൂഡിംഗ് ദ ചീഫ് ജസ്റ്റിസ്. എന്നാൽ ഇന്നത് 34 ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക. അപ്പം നമുക്ക് ഇനി ജഡ്ജിമാരെ കുറിച്ച് പറയുമ്പോൾ, ആരാണ് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയൊക്കെ നിയമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുവാണെങ്കിൽ, അതാരാണ്? സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലേ? അപ്പം അവരെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവർ സത്യപ്രതിജ്ഞ ഓത്തെടുക്കുന്നതും അതുപോലെ തന്നെ അവർ രാജിക്കത്ത് സമർപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടതും ഒക്കെ ആർക്ക് തന്നെയാണ്? ഇന്ത്യയുടെ പ്രസിഡന്റിന് തന്നെയാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് അറിയുമായിരിക്കും അങ്ങനെയുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിലവിലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എൻ.വി. രമണയാണ്. എൻ.വി. രമണ ഹി ഈസ് ദ 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. 48ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി തൊട്ട് മുമ്പ് ആരായിരുന്നു? 2021 ഏപ്രിൽ മാസമാണ് ഈ പുതിയ ചീഫ് ജസ്റ്റിസ് പുതിയതായിട്ട് ഈ ഒരാള് അധികാരമേൽക്കുന്നത്. അതിന്റെ തൊട്ട് മുമ്പ് ഒരു എസ്.എ. ബോബ്ഡെ ആയിരുന്നു 47th ചീഫ് ജസ്റ്റിസ്. ശരത് അരവിന്ദ് ബോബ്ഡെ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഒരു നമ്മുടെ രാഷ്ട്രപതി, നമ്മുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, അവർക്കൊക്കെ അവരുടെ അധികാരത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ലീവ് അല്ലെങ്കിൽ സിക്ക് ഒക്കെ ആയിട്ട് അവർ മാറി നിൽക്കുകയാണെങ്കിൽ ഇൻചാർജ് ആയിട്ട് വൈസ് പ്രസിഡന്റും ഇല്ലാത്ത അവസരത്തിൽ ആ ഒരു പോസ്റ്റിന്റെ ചുമതല പ്രസിഡന്റായിട്ടോ വൈസ് പ്രസിഡന്റായിട്ടുള്ള ചുമതല ഏൽക്കുന്നത് ആരാണ്? പ്രസിഡന്റിന്റെ ചുമതല ഏൽക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ നിങ്ങൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് പറയുന്നേ ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 എന്താന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയോട് രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ നിയമോപദേശങ്ങൾ തേടാവുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പം എന്തെങ്കിലും വിഷയത്തിൽ രാഷ്ട്രപതിക്ക് പ്രസിഡന്റിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പം എന്ത് ചെയ്യും? അങ്ങനെയുള്ള ക്ലാരിഫിക്കേഷൻസ്, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമോ ആവശ്യമുണ്ടെങ്കിൽ ആരോട് ചോദിക്കും? സുപ്രീം കോടതിയോട് ചോദിക്കും. അപ്പൊ സുപ്രീം കോടതി അതിന് ആൻസർ പറയും. അപ്പോൾ ഇത് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 143-ലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സുപ്രീം കോടതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ GK പോയിന്റിലേക്ക് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു, അങ്ങനെയുള്ള കുറെ ചീഫ് ജസ്റ്റിസുമാരും അവരുടെ പ്രത്യേകതകളും പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്നുള്ളൊരു ചോദ്യം ഹരിലാൽ കനിയായിരുന്നു. H.J. കനിയ എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. അദ്ദേഹമാണ് ഇന്ത്യയിലെ ഫസ്റ്റത്തെ ചീഫ് ജസ്റ്റിസ്. എന്നാൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടായിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. ഒരു മലയാളി മാത്രമേ ഈ ഒരു ചീഫ് ജസ്റ്റിസ് ആവുകയുണ്ടായുള്ളൂ. ജസ്റ്റിസ് KG. ബാലകൃഷ്ണൻ ആയിരുന്നു. ജസ്റ്റിസ് KG. ബാലകൃഷ്ണൻ ഇന്ത്യയുടെ 37th ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു പൊസിഷനിൽ ഇരുന്ന മലയാളി ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. ആരാണ്? KG. ബാലകൃഷ്ണൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിട്ടുണ്ടായിരുന്ന മലയാളികൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വ്യക്തിയെ നമ്മൾ ഫസ്റ്റത്താണല്ലോ നമുക്ക് എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ടത് ഫസ്റ്റും പ്രസന്റ് ാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിരുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് അത് P. ഗോവിന്ദമേനോനാണ്. ജസ്റ്റിസ് P. ഗോവിന്ദമേനോനാണ് സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിരുന്ന ആദ്യത്തെ മലയാളി. പിന്നെ മറ്റൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ആരാ എന്നുള്ളത്. ജസ്റ്റിസ് Y.V. ചന്ദ്രചൂഡാണ് അത്. ജസ്റ്റിസ് Y.V. ചന്ദ്രചൂഡാണ് ഏറ്റവും ലോങ്സ്റ്റ് ടേം സെർവ് ചെയ്തിട്ടുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. നമ്മൾ ലോങ്സ്റ്റ് പറയുമ്പോൾ ഷോർട്ടസ്റ്റും കൂടെ പറയണം അല്ലെ. അപ്പം കമൽ നരേൻ സിംഗ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ നമുക്ക് ഇന്നേ വരെ എത്ര വനിതകൾ, എത്ര ലേഡി ജഡ്ജസ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട് എന്ന് അറിയാവോ? ഇതുവരെ ആരും ആയിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ ഇതുവരെ ഒരു വനിത പോലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല. എന്നാൽ ജഡ്ജിമാരായിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. ജസ്റ്റിസ് M. ഫാത്തിമ ബീവി. ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ജസ്റ്റിസ് ഹിദായത്തുള്ളക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രത്യേകതയുള്ളവരെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ജസ്റ്റിസ് M. ഹിദായത്തുള്ള എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി, അതായത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക് അവസാനിപ്പിക്കാം. അഭിഭാഷകയായിരിക്കെ നേരിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിരുന്ന ആദ്യത്തെ വനിതയുണ്ട് ഇന്ദു മൽഹോത്ര എന്നുള്ള പേര് നിങ്ങൾ കുറച്ച് മുന്നേ കേട്ടിട്ടുണ്ടാവും. ശബരിമല കേസിൽ വിധി പറഞ്ഞിട്ടുണ്ടായിരുന്ന ബെഞ്ചിലുണ്ടായിരുന്ന ഒരു വനിതയായിരുന്നു ഇന്ദു മൽഹോത്ര. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? അഭിഭാഷകയായിരിക്കെ നേരിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിരുന്ന വനിതയാണ് എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ കുറിച്ചാണ്. അദ്ദേഹം കുറച്ച് 2 ടേം മുമ്പ് വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ ഒരു പദവിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു? രാജ്യസഭ MP ആയി മാറി. അപ്പം അങ്ങനെ ഒരു പക്ഷേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ നിങ്ങൾ ഓർക്കണം. ചീഫ് ജസ്റ്റിസ് ആയി റിട്ടയർഡ് ആയതിനു ശേഷം രാജ്യസഭ MP ആയിരുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അപ്പം ഇത്രയാണ് ഈ സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ഹൈക്കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഹൈക്കോർട്ട് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ താഴെ അധികാരമുള്ള ഒരു കോർട്ടാണ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം സംസ്ഥാനങ്ങൾക്കൊക്കെ ഹൈക്കോർട്ട് ഉണ്ടാവും. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഹൈക്കോർട്ട് ഉണ്ടോ? അങ്ങനെയില്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ല. അപ്പം എല്ലാ യൂണിയൻ ടെറിട്ടറികൾക്കും ഹൈക്കോർട്ട് ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അപ്പം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് സ്വന്തമായിട്ടൊരു ഹൈക്കോടതി ഉണ്ട്. പക്ഷെ അത് കേരളത്തിന്റെ മാത്രമാണോ? അല്ല. നമ്മുടെ അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിനും കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനും കൂടെ ഒരു ഹൈക്കോർട്ടേ ഉള്ളൂ. അതാണ് കേരള ഹൈക്കോർട്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിൽ, എറണാകുളത്താണല്ലേ. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഒരു എക്സെപ്ഷൻ പറയുവാണ് ഞാൻ, മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റിനും ഹൈക്കോർട്ട് ഇല്ല എന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതുപോലെ മദ്രാസ് ഹൈക്കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ട് തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ മാത്രമാണോ? അല്ല. പുതുച്ചേരി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിക്കും തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനും കൂടെ ഉള്ള ഹൈക്കോർട്ടാണ് ഏത് ഹൈക്കോർട്ട്? മദ്രാസ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരുപാട് ഹൈക്കോർട്ടുകളുണ്ട്. ഇപ്പൊ ഗുവാഹത്തി ഹൈക്കോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ പരിധിയുള്ള ഒരു ഹൈക്കോർട്ടാണ്. മീൻസ് ഗുവാഹത്തി ഹൈക്കോർട്ടിന്റെ പരിധി, ഗുവാഹത്തി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അസാമിലാണ് അല്ലെ. ഗുവാഹത്തി ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ 4 സ്റ്റേറ്റിനും കൂടെയുള്ള ഒരൊറ്റ ഹൈക്കോർട്ടാണ്. അപ്പൊ ഇന്ത്യയിൽ അത്രയും കൂടുതൽ സ്റ്റേറ്റുകളുടെ പരിധി വരുന്ന ഒരു ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗുവാഹത്തി ഹൈക്കോർട്ട് മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ 1-2 സ്റ്റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഇവിടെ 4 സ്റ്റേറ്റുകൾ ഒരുമിച്ചാണ് വരുന്നത്. ഏതൊക്കെയാണ് ആ 4 സ്റ്റേറ്റ്? അരുണാചൽ പ്രദേശ്, അസാം, നാഗാലാൻഡ്, മിസോറാം. അരുണാചൽ പ്രദേശ്, അസാം, നാഗാലാൻഡ്, മിസോറാം എന്ന് പറയുന്ന 4 സ്റ്റേറ്റുകൾക്ക് ഒറ്റ ഹൈക്കോർട്ടേ ഉള്ളൂ. അതാണ് ഗുവാഹത്തി ഹൈക്കോർട്ട്. അതുപോലെ തന്നെ മറ്റ് അങ്ങനെ പ്രത്യേകതകളുള്ള മറ്റ് ഹൈക്കോടതികളൊക്കെ ഉണ്ട്. ഇപ്പം ജമ്മു കശ്മീർ ഹൈക്കോർട്ട്, ജമ്മു കശ്മീർ ഹൈക്കോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണ്? ജമ്മു കശ്മീർ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ജമ്മു കശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്കും അതുപോലെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്കും കൂടെയുള്ള ഒരു ഹൈക്കോർട്ടാണ്. മനസ്സിലായി കാണുമായിരിക്കും. അപ്പം ജമ്മു കശ്മീർ ഹൈക്കോർട്ടിന്റെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, യൂണിയൻ ടെറിട്ടറീസ് ആണ് ജമ്മു കശ്മീറും അതുപോലെ തന്നെ ലഡാക്കും. അതുപോലെ സ്വന്തമായി ഹൈക്കോർട്ടുള്ള 2 യൂണിയൻ ടെറിട്ടറി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് ഒന്ന് ഏതാണ്? ജമ്മു കശ്മീറും ഒന്ന് ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി മാത്രമല്ല, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യയാണ്. അപ്പം അവർക്ക് എന്താണ്? സ്വന്തമായിട്ടൊരു ഹൈക്കോർട്ടുണ്ട്. അതുപോലെ ജമ്മു കശ്മീരിനും സ്വന്തമായിട്ടുള്ള ഹൈക്കോർട്ടുണ്ട്. ബാക്കിയുള്ള 6 യൂണിയൻ ടെറിട്ടറികൾക്കും എങ്ങനെയാണ്? വേറെ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതികളുടെ പരിധിയിലാണ് ബാക്കിയുള്ള യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ മുംബൈ ഹൈക്കോർട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. മുംബൈ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങളും 1 യൂണിയൻ ടെറിട്ടറിയുടെയും അധികാര പരിധി അതിന്റെ അകത്താണ് കിടക്കുന്നത്. 2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റും ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റും, അങ്ങനെയുള്ള 2 സ്റ്റേറ്റും, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമാൻ ദിയു എന്ന് പറയുന്ന ഒരൊറ്റ യൂണിയൻ ടെറിട്ടറി. ഈ 3 സംഭവങ്ങൾക്കും കൂടെ ഒരു ഹൈക്കോർട്ടാണുള്ളത്. അതാണ് മുംബൈ ഹൈക്കോർട്ട്. അതിന്റെ പഴയ പേര് നമുക്കറിയാം, ബോംബെ ഹൈക്കോർട്ട് എന്നായിരുന്നു അന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ ആദ്യം നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 25 ഹൈക്കോർട്ടാണുള്ളത്. അതിൽ ഏറ്റവും അവസാനം ഫോം ചെയ്ത ഹൈക്കോർട്ടും ഏറ്റവും ആദ്യം ഫോം ചെയ്ത ഹൈക്കോർട്ടും നമ്മൾ നോക്കണം. അപ്പം ഏറ്റവും ആദ്യം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ഹൈക്കോർട്ടാണ്. 1862ലാണ് കൊൽക്കത്ത ഹൈക്കോർട്ട് ഫോം ചെയ്യുന്നത്. കൊൽക്കത്ത ഹൈക്കോർട്ട് ഏതൊക്കെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്? വെസ്റ്റ് ബംഗാൾ അഥവാ ഇപ്പം നമ്മൾ പറയുമ്പോൾ ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. ഇതിന് 2നും കൂടെ ഉള്ളതാണ് ഈ ഒരു ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ. അതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈക്കോർട്ട്, കൊൽക്കത്ത ഹൈക്കോർട്ട്. അതുപോലെ തന്നെ അതേ വർഷം തന്നെ വന്ന 2 മറ്റ് ഹൈക്കോർട്ട്സും ഉണ്ട്. അത് ബോംബെ ഹൈക്കോർട്ടും അതുപോലെ തന്നെ ഏതാണ്? ചെന്നൈ ഹൈക്കോർട്ടും ആണ്. അപ്പം ആ 2 ഹൈക്കോർട്ടും ആ സെയിം ഇയർ തന്നെയാണ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. 1862ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിനുശേഷം അലഹബാദ് ഹൈക്കോർട്ട് വന്നു. അലഹബാദ് ഹൈക്കോർട്ട് ഏത് സ്റ്റേറ്റിന്റെയാ? അലഹബാദ് ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിന്റെ ആണ്. അതുപോലെ കർണാടക ഹൈക്കോർട്ട്, പാറ്റ്ന ഹൈക്കോർട്ട്. പാറ്റ്ന എന്നൊക്കെ പറഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് അറിയായിരിക്കും, ബീഹാറിന്റെ ഹൈക്കോർട്ടാണ്. അതുപോലെ പഞ്ചാബ്, ജമ്മുകശ്മീർ വന്നു. അതിനുശേഷം മധ്യപ്രദേശ് ഹൈക്കോർട്ട്, പഞ്ചാബ്, ഹരിയാന ഹൈക്കോർട്ട്. ഇങ്ങനെ ഒരുപാട് ഹൈക്കോർട്ടുകൾ വന്ന് ഏറ്റവും അവസാനം ഏത് ഹൈക്കോർട്ട് വന്നു? Amaravati High Court. Amaravati High Court vandathu eppoyanu 2019 January 1 and 2019 January 1st nanu ee oru Amaravati High Court varunathu. Adu valare pradhanapettadanu karanam endu vecha ettom last form cheyadayadondu thanne. Appo adana 25th High Court ennu paranjal. Appo ee oru Amaravati High Court edu state indedana namukkariyam Andhra Pradesh indedana alle. Andhra Pradesh inde High Court aanu Amaravati High Court ennu paranjal. Appo athrayum kaalam Amaravati High Court varunathu Andhra Pradesh in the High Court, Eda Idenu in the Choikanangile, other Hyderabad High Court in the Uru, Padidil Verena, Sampo Idenu, Uru, and the Varia Andhra Pradesh, the Pradesham and Andhra Pradesh, Hyderabad High Court in the Baga, I know, High Court the Baga, I know, 2019, Amaravati High Court on the Pane, other in the Varia, Amaravati Baga, separated to Marti and Armade. Oh, either can a Pradhanapetta High Court. The Rendama Pradhanapetta Maturi Mudapo, Amaravati Ganya Choikians either some body, entirely Patimunally formed Chay the Tandarana. 3 High Court. Adannu paranjal Meghalaya, Manipur, Tripura. Meghalaya, Manipur, Tripura ennu parayunna 3 High Courtukal 2013 lanu nilavil vannittulladu. Adum kuda nammal orkkuka. Appo ithrana High Court ay bandhappettu Indiyile High Court ulla division kurichu parayanullathu. Ini nammal onnu rendu karyangalu matte anubandha karyangalu nokkanengil ettavum namukku Kerala High Court ne kurichu korchu points padikkam. Appo Kerala High Court ennanu nilavil vannathu? Keralam enna nilavil vannathu 1956 November 1st. That date Kerala High Court Kerala High Court came into existence on 1956 November 1st. Asthanam evadeyanu Ernakulam ennalloru karyam. Athupole thanne mattu korchu karyangal namukku orkkam. Kerala High Court adithe Chief Justice ara ennalloru karyam. Kerala High Court adithe Chief Justice K T Koshiyan. Athupole thanne adithe vanitha Chief Justice ara nokkam. Sujatha Manohar aanu adithe vanitha Chief Justice. Aditha Vanitha Chief Justice Sujatha Manoharane, and Aditha Vanitha Malayali Atla Vanitha Chief Justice Aranokam, other Justice KK Usha, Malayali Atla Kerala High Court Aditha Vanitha Chief Justice Anna, Justice KK Usha, Adulatane Kerala High Court Judge Irikina, Judge Itala Aditha Vanitha Anna Chandiana. Anna Chandiguru Patega and Danana in Kerala Matrala, in the Lame, Adulatane, Commonwealth countries at the Nokani, Avadatane. High Court Aditha Judge Atla Vanidana Anna Chandian or Adole Indile Aditha Vanitha Magistrate Ara in the Joikianagla, the Omen Kunyamiana, Nulari. Adole Kerala High Court the Padil Virun Union Territory, the Nolan the Parno, the Edane Lecture Dibu in the Varina Union Territory in the Lurikari Goda Namloka. We number first to the Chief Justice Kerala High Court the first Chief Justice Justice K T Koshiyan Varno. Upon the level Namla. S. Mani Kumar, Justice S. Mani Kumar, present Chief Justice of Kerala High Court. That's why we have to do this. Kerala High Court is a very class le parayan uddeshikundathu idine thaye endane jilla kodathiyalunde jilla kodathi high court ine thaye jilla kodathiyalunde jilla kodathi ennu paranjal enduvaanu oro jillakalukkum oro kodathi ennalla oru concept jillayude ettavum top aayittulla kodathiyana jilla kodathi adine thaye aayittu subordinate kodathiyalunde magistrate kodathiyum adupole thanne municipal kodathiyum undu municipal kodathi civil casegalu kaigaryam cheyanum magistrate kodathi endane criminal casegalu kaigaryam cheyanum appam idana sherikku nammude hierarchy and structure in the Indian judiciary. That is why we have to do this class. Thank you.